പ്രിയമുള്ളവരെ ബാത്കോൾ ബിബ്ലിക്ക സ്റ്റഡീസിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇവിടെ നമ്മൾ അബ്രാഹവും ദൈവവും തമ്മിൽ നടത്തിയ ഉടമ്പടിയെക്കുറിച്ചാണ് പഠിക്കുന്നത് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ പതിനഞ്ചാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഇവിടെ ചില കാര്യങ്ങൾ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു കൊടുക്കുന്നു ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു മാത്രമല്ല അബ്രാഹവുമായിട്ട് വളരെ ശക്തമായ ഒരു ഉടമ്പടിയിൽ ദൈവം ഏർപ്പെടുന്നു അല്ലെങ്കിൽ അബ്രാഹം ദൈവവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ടെക്സ്റ്റിനെ നമ്മൾ കാണുന്നു പതിനഞ്ചാമതി അധ്യായം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് അബ്രാഹത്തിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് ഈ ഒരു വാക്ക് ദൈവത്തെ കർ അബ്രാമിൻ്റെ പരിചയായി അവതരിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷമോണ ഇസ്രൈ എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ അമിത അതൊരു അമിത പ്രാർത്ഥനയാണ് ഈ അമിത പ്രാർത്ഥനയിൽ ക്ഷമോണ ഇസ്രായ് എന്ന് പറയുന്ന ഇസ്രായ് എന്ന് പറയുന്ന സോറി ഷമണ ഇസ്രൈ എന്ന് പറയുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ ഈ വാക്ക് വളരെ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നു ദൈവത്തെ അബ്രാഹത്തിൻ്റെ ഷീൽഡായിട്ട് പരിചയമായിട്ട് കാണുന്നു ോ ഹാഷ്യം ദൈവം അബ്രാഹത്തിൻ്റെ പരിചയമാണ് ദൈവം ഓരോ വിശ്വാസിയുടെയും പരിചയമാണ് ദൈവം നമുക്ക് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന നമുക്കെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രുക്കളുടെ മുമ്പിൽ പരിചയമായി നിൽക്കുന്നു എന്ന വലിയൊരു സത്യം അബ്രാഹം പറഞ്ഞു കൊടുക്കുകയാണ് അബ്രാഹം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് നിൻ്റെ പ്രതിഫലം വലുതായിരിക്കും കുറേ നാളായി ദൈവം ഇങ്ങനെ ഓരോരോ തരത്തിലുള്ള ഉടമ്പടികളും അല്ലെങ്കിൽ ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ വാഗ്ദാനങ്ങളും നൽകുന്നു പക്ഷേ ഒന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് അബ്രാഹിം ചോദിക്കുന്നത് കർത്താവായ അബ്രാഹമേ സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ദമാസ്കസുകാരൻ ഏലിയേസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി ഇപ്പോൾ ഉള്ള ദാസറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനിസ്റ്റർ മിനിസ്റ്ററായിട്ടുള്ള ദാസനായിട്ടുള്ള ആ മുഖ്യദാസൻ ദാസൻ എന്നറിയായിട്ടുള്ളവനാണ് ഏലിയസർ അദ്ദേഹം ദമാസ്കസുകാരനാണ് ഈ ദമാസ്കസുകാരനിലേക്ക് കാരനിലേക്ക് എൻ്റെ എല്ലാ സ്വത്തുവകകളും എൻ്റെ എല്ലാ ആകാശങ്ങളും ചെന്ന് ചേരും എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് അബ്രാം ദൈവത്തോട് പറയുകയാണ് അബ്രാം തുടർന്നു എനിക്കൊരു സന്താനത്തെ അവിടെ തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ പറഞ്ഞ ദാസറിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായ അബ്ര കർത്താവ് പറയുകയാണ് നിൻ്റെ അവകാശി അവനായിരിക്കുകയില്ല നിൻ്റെ മകൻ തന്നെയായിരിക്കും അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക അബ്രഹത്തെ ആകാശത്തേക്ക് നോക്കുവാൻ ദൈവം പഠിപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നു ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കുവാൻ കഴിയുമോ നിൻ്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടെ നിന്ന് അതവനെ നീതീകരണമായി കണക്കാക്കി ഇത് ഈ ഒരു ടെക്സ്റ്റ് ഖേബ്രാ ലേഖന കർത്താവ് നമ്മോട് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നൊരു കാര്യമാണ് അവിടുന്ന് അവൻ കർത്താവിൽ വിശ്വസിച്ചു എന്നു വെച്ചാൽ അബ്രാഹം കർത്താവിൽ വിശ്വസിച്ചു ആ വിശ്വാസം അവന് നീതീകരണമായി തീർന്നു ഒരു സ്നേഹായ്മ ഇത് തന്നെയാണ് നമ്മുടെ പറയുന്നത് അബ്രാഹത്തിന് വിശ്വാസമാണ് അവൻ്റെ പ്രവൃത്തികളല്ല അവന് നീതീകരണമായി തീർന്നത് അപ്പോൾ ആ വിശ്വാസം വളരെ പ്രത്യേകമായി പഴയ നിയമ ഗ്രന്ഥകർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നമ്മോട് പറഞ്ഞു തരികണേ മോശ നമ്മോട് പറഞ്ഞു തരികയാണെങ്കിൽ മോശയുടെ പുസ്തകമാണല്ലോ ഈ പുസ്തകം ഉൽപ്പത്തി പുസ്തകം അതിലബ്രാഹത്തെക്കുറിച്ച് പറയുന്നത് അബ്രാഹം ദൈവത്തിൽ കർത്താവിൽ വിശ്വസിച്ചു അതവന് നീതീകരണമായി ഭവിച്ചു അവിടുന്ന് തുടർന്ന് അരുൾ ചെയ്തു ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽതായരുടെ ഊറിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ അവൻ ചോദിച്ചു ദൈവമായ കർത്താവെ ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ അറിയും അവിടുന്ന് കൽപ്പിച്ചു മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു പെണ്ണാട് ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായിക്കൊണ്ടുവരിക മൂന്ന് വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു പെണ്ണാട് ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഇളം പ്രാവിനെയും എനിക്കായി എനിക്കായിക്കൊണ്ടുവരിക അവൻ അവയെല്ലാം കൊണ്ടുവന്നു അവയെ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേർക്ക് നേരെ വെച്ചു പക്ഷികളെ അവൻ പിളർന്നില്ല പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഠനിദ്രയിലാണ്ടു ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു അപ്പോൾ കർത്താവ് അരുൾ ചെയ്തു നീ ഇതറിഞ്ഞുകൊള്ളുക നീസന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും അവർ ദാസ്യവില ചെയ്യും നാനൂറ് കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റമിതിക്കും അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തുവരും നീ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേർന്ന് ചേരും വാർദ്ധക്യ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും നാലാം തലമുറയിൽ അവർ അവരിങ്ങോട്ട് തിരിച്ചുപോരും എന്നാൽ ആമോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം ചരിത്രത്തെ എങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത് ചരിത്രത്തിലെ ഓരോ ജനതയോടും ദൈവം ഓരോ തരത്തിൽ ഇടപെടുന്നതിൻ്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് കാനാൻ ദേശത്തെ ഇപ്പോൾ അബ്രാഹത്തിൻ്റെ മക്കൾക്ക് സ്വന്തമായി ദൈവം കൊടുക്കുകയില്ലാത്തത് ഇപ്പോൾ അബ്രാഹത്തിൻ്റെ മക്കളെ സ്വന്തമായി അബ്രാഹത്തിൻ്റെ മക്കൾക്ക് ഈ കാനാന് ദേശം സ്വന്തമായി നൽകാൻ ഉള്ള സമയമായിട്ടില്ല എന്നതിന് ദൈവം പറയുന്ന കാരണം ആമോര്യരുടെ ദുഷ്ടത പൂർത്തിയായിട്ടില്ല ആമോര്യരുടെ ശിക്ഷ ആയിട്ടാണ് ആമൂര്ക്ക് ആമൂരർക്ക് ഉള്ള ശിക്ഷയായിട്ടാണ് ആമോര്യരെന്ന് ഇവിടെ പറയുമ്പോൾ അവസാനത്തെ പന്ത്രണ്ടാമത് വാക്യത് പറയുന്നുണ്ട് കേന്യർ കെനീസ്യർ കത്മോണിയർ ഹിത്യർ പെരീസ്യർ റഫായിം ആമൂന്യർ കാനാന്യർ ഗിർഗാഷ്യർ ജബ്യൂസ്യർ എന്നിവരുടെ പ്രവേശ പ്രദേശമൊക്കെയും നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ആ പ്രദേശത്തുള്ള വ്യക്തികൾ ആളുകൾ പല വംശത്തിൽപ്പെട്ടവരുടെ പത്ത് വംശത്തിൻ്റെ പേരൂടെ പറയുന്നുണ്ട് ഈ പത്ത് വംശത്തിൽപ്പെട്ടവർ എല്ലാവരും ദൈവത്തിനെതിരെ തിന്മ ചെയ്ത് ദൈവത്തിനു മുമ്പിൽ നിഷ്കാസിതരായി തീരുവാൻ തക്കവണ്ണം ഉള്ള തിന്മ വളരുന്നു ആ തിന്മ വളർന്നതിന് പൂർത്തിയാകുമ്പോഴേക്കുമാണ് ഇസ്രായേൽ ജനത്തെ ദൈവം കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരികയുള്ളു അതുവരെയും ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന് പ്രത്യേകമായ പരിരക്ഷ കിട്ടുന്നു അതിലുപരി ഇസ്രായേൽ ജനത്തെ സഹനത്തിലൂടെ ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ദൈവം മനുഷ്യരെ തൻ്റെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് സഹനത്തിലൂടെയും വേദനയിലൂടെയുമാണ് എന്ന് നമുക്ക് മനസ്സിലാകും കാരണം സഹനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വഴിയാണ് ആ സഹനത്തിനാണ് ദൈവത്തിൻ്റെ ആ സന്നിധിയിലേക്ക് നമ്മുടെ ആത്മാവിനെ ഉണർത്തുവാൻ കഴിയുക കഴിയുകയുള്ളു കാരണം ആദത്തിൻ്റെ പാപം മൂലം നമ്മുടെ ശരീരവും മനസ്സും മനുഷ്യൻ പൂർണ്ണമായും സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ പ്ലഷറിലേക്ക് തിരിഞ്ഞിരിക്കുന്നു സന്തോഷമെന്നതിനേക്കാളേറെ അവൻ സുഖങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഈ സുഖങ്ങളിലേക്ക് തിരിയുന്ന മനുഷ്യൻ്റെ മനസ്സ് അവൻ്റെ ജഡമോഹത്തിലേക്കാണ് തിരിയുന്നത് ജഡത്തിലാണ് അവൻ എല്ലാവിധ ആനന്ദങ്ങളും തേടുന്നത് എന്നാൽ ആത്മാവിൽ ആനന്ദം തേടുവാനുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിശീലനത്തെ ജഡത്തിന് ദുഃഖമുണ്ടാക്കുന്നതായി മാറുന്നത് കൊണ്ട് ആണ് ആ ദുഃഖം സങ്കടമായും സഹനമായും മനുഷ്യൻ അനുഭവിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ മനുഷ്യൻ സഹനത്തെ അതിജീവിക്കും അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ ഹൃദയപൂർവ്വം ഉൾക്കൊള്ളുമ്പോൾ അവൻ്റെ സഹനങ്ങൾ സഹനങ്ങളല്ലാതെ ആകുകയും ദൈവം അവൻ്റെ സഹനങ്ങളിൽ പരിചയമായിത്തീരുകയും ചെയ്യും എന്നതാണ് ഇവിടെ നടക്കുന്ന പ്രത്യേകമായ ഒരു ഉൾക്കാഴ്ച ഇവിടെ കണ്ടെത്തുന്ന പ്രത്യേകമായ ഉൾക്കാഴ്ച ഈ ഉൾക്കാഴ്ചയിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്നു ഈ ഉടമ്പടി പഴയ നിയമകാലങ്ങളിലെല്ലാം അല്ലെങ്കിൽ എല്ലാ തലമുറകളുടെയും ഇടയിൽ ഈ കാലഘട്ടങ്ങളിൽ അബ്രാഹത്തൻ്റെ ഈ കാലഘട്ടങ്ങളിൽ ഉള്ള ഒരു രീതിയാണ് ഉടമ്പടി സീൽ ചെയ്യുക എങ്ങനെയാണ് ഉടമ്പടി സീൽ ചെയ്യുന്നത് ഉടമ്പടി സീൽ ചെയ്യുന്നത് മൃഗങ്ങളെ കൊന്ന് രണ്ട് ഭാഗങ്ങളായി തിരിച്ച് അതിൻ്റെ നടുവിലൂടെ രണ്ട് ഉടമ്പടി നടത്തുന്ന രണ്ട് ആളുകളും നടക്കുക എന്നുള്ളതാണ് അതിലൂടെ രണ്ടാളുകളും നടക്കുമ്പോൾ എന്താണ് അവർ തമ്മിൽ പറയുന്നത് രണ്ട് ആളുകൾ അതിൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ ഈ രണ്ടു കൂട്ടരും പറയുകയാണ് ഇതിൽ ഈ ഉടമ്പടി ലംഘിച്ചാൽ ഈ കൊല്ലപ്പെട്ട മൃഗത്തെപ്പോലെ ഞാനായിത്തീരട്ടെ ഈ കൊല്ലപ്പെട്ട പക്ഷിയെപ്പോലെ ഞാനായിത്തീരട്ടെ എന്നാണ് ഈ ഉടമ്പടിയുടെ അർത്ഥം അപ്പോൾ വൻ വലിയ ഉടമ്പടികളിൽ ഏർപ്പെടുമ്പോഴാണ് വലിയ മൃഗങ്ങളെ കാളകളെയും പറ്റ് പശുക്കിടാങ്ങളെയൊക്കെ കൊല്ലുന്നത് അല്ലെങ്കിൽ ആടുകളെയാണ് കൊല്ലുക അല്ലെങ്കിൽ ചെങ്ങാലികളെയൊക്കെയാണ് കൊല്ലുക ചെറിയ ഉടമ്പടികളിൽ എന്നാൽ ഇത് വലിയ ഉടമ്പടിയാണ് ഈ വലിയ ഉടമ്പടിയിൽ മൂന്ന് വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു പെണ്ണാട് ഒരു മുട്ടനാട് എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിനുള്ള ഏറ്റവും വലിയേറിയ സമ്പത്തുകളെയെല്ലാം അതിന് ഓരോ വീതമെടുക്കുകയാണ് ഒരു വയസ്സ് പ്രായമുള്ള പശുക്കിടാവ് പെണ്ണാട് മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഇളംപ്രാവിനേയും എനിക്കായി കൊണ്ടുവരിക എന്ന് പറയുന്നു നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഒരുപക്ഷെ ചോദിച്ചേക്കാം ഒട്ടകത്തെ ഇവിടെ കാണുന്നതിൽ ഒട്ടകമാണല്ലോ ഏറ്റവും വലിയ മൃഗം എന്ന് എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഒട്ടകത്തെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല എന്നാണ് അപ്പോൾ ആ കാലത്തെ വലിയ മൃഗമായി കണക്കാക്കുന്ന ഈ മൃഗങ്ങളാണ് പശുക്കിടാവ് പെണ്ണാട് മുട്ടനാട് പിന്നെ ചെങ്ങാലി ഒരു ഇളംപ്രാവ് അതിനെ കൊന്നിട്ട് അബ്രാഹം ദൈവം അതിന് നടുവേ നടക്കുവാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അതാണ് പക്ഷികളൊക്കെ പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാഹം അതിനെ ആട്ടി ഓടിച്ചു സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബ്രാഹം ഒരു നീണ്ട അല്ലെങ്കിൽ വലിയ ഗാഢനിദ്രയിലാണ്ടു ഈ ഗാഢനിദ്രയിലാഴുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഇത് ആദം ഗാഢനിദ്രയിലാടുമ്പോഴാണ് ദൈവം ഹവയെ സൃഷ്ടിക്കുന്നത് ഈ ഗാഢനിദ്ര പലപ്പോഴും പുതിയ ഒരു സൃഷ്ടിയുടെ ഭാഗമായി വരാറുണ്ട് ഈശോംഷിഹായുടെ ഗാഠനിദ്രയിലേക്ക് വരുമ്പോഴാണ് ഈശോയുടെ വിലാവ് തുറന്ന് സഭ പുറപ്പെടുന്നത് എന്ന് സഭാപിതാക്കന്മാരെ ബൈബിൾ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മോട് പറയുന്നുണ്ട് ഈശോ കുരിശിൽ ഗാഠനിദ്രയിലാകുമ്പോഴാണ് പുതിയ ഹൗവായാകുന്ന സഭ പിറക്കുന്നത് ഇവിടെയും ഇതാ അബ്രാഹത്തിനൊരു പ്രത്യേകമായൊരു ഗാഢനിദ്രയിലേക്ക് ദൈവം കൊണ്ടുവരുന്നു അപ്പോഴാണ് അബ്രാഹത്തിന് പുതിയ ഉടമ്പടിയുടെ മക്കൾ ജനിക്കുന്നത് നമ്മൾ കാണുന്നു അബ്രാഹത്ത് അബ്രാഹുമാരുടെ ദൈവം ഒരു ഉടമ്പടി ഏർപ്പെടുത്തിയാണ് അപ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ച് നമുക്ക് ജർമിയാടെ പുസ്തകത്തിൽ മുപ്പത്തിനാലാമത് അധ്യായത്തിന് പ്രത്യേകമായിട്ടൊരു ടെക്സ്റ്റ് കാണാൻ സാധിക്കും ജർമിയ മുപ്പത്തിനാലില് നമ്മൾ കാണുന്ന എങ്ങനെയാണ് മുപ്പത്തിനാല് പതിനെട്ടില് ഈ ടെക്സ്റ്റിൽ നമ്മൾ കാണുകയാണ് കർത്താവ് അരുൾ ചെയ്യുന്നു കാളക്കുട്ടിയെ വെട്ടിപ്പിളർന്ന് ആ പിളർപ്പിന് ഇടയിലൂടെ കടന്ന് എന്നോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചവരെ ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാത്തവരെ ഞാൻ ആ കാളക്കുട്ടിയെ പോലെ ആക്കും ഇതാണ് ഈ ഉടമ്പടിയുടെ പ്രത്യേകത ഈ ഉടമ്പടി അപ്പോൾ ദൈവം ഈ ഉടമ്പടിയിൽ ചെയ്ത ഈ മൃഗങ്ങളുടെ ഇടയിലൂടെ നടക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ ഗാഢനിദ്രയിൽ കർത്താവ് അവനോട് പറഞ്ഞ് പറയുകയാണ് ഈ ഉടമ്പടി ലിങ് ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ കർത്താവ് ഉടമ്പടിയുടെ ഭാഗമായൊരു കാര്യം പറയുകയാണ് നിൻ്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശിയായി കഴിഞ്ഞുകൂടും അത് ഉടമ്പടിയുടെ തന്നെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ അതൊരു ശിക്ഷയായിട്ടോ ഒന്നുമല്ല നീ ഒരു പ്രത്യേകമായ ജനതയായി തിരഞ്ഞെടുക്കപ്പെടേണ്ടതിന് വേണ്ടി നിൻ്റെ മക്കൾ ഒരു പ്രത്യേകമായ ജനതയായി തിരഞ്ഞെടുക്കപ്പെടേണ്ടതിന് വേണ്ടി നിൻ്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും അവർ ദാസ്യവേല ചെയ്യും എന്തിനാണ് ദാസ്യവേല ചെയ്യുന്നത് നാനൂറ് കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും അപ്പോൾ ഈജിപ്റ്റിനെ കുറ്റം വിധിക്കാൻ വേണ്ടി ഇത് നമുക്ക് അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യമാണ് ഈജിപ്റ്റിനെ കുറ്റം വിധിക്കാൻ വേണ്ടി ദൈവം ഈജിപ്റ്റിലേക്ക് ഈ ഉടമ്പടിയുടെ മക്കളെ അബ്രാഹത്തിൻ്റെ മക്കളെ പറഞ്ഞയക്കുകയാണ് ഈ അബ്രാഹത്തിൻ്റെ മക്കളെ പീഡിപ്പിച്ചതിൻ്റെ പേരിലും ഈ അബ്രാഹത്തിൻ്റെ ദൈവത്തെ കേൾക്കാത്തതിൻ്റെ പേരിലുമാണ് പിന്നീട് ഫറവോ ശക്തമായി ശിക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ സമ്പത്ത് മുഴുവനും ഇസ്രായേൽ ജനതയ്ക്ക് കിട്ടുന്നത് ഒരു പ്രത്യേകമായ തലത്തിലാണ് ഈജിപ്റ്റിലെ ലോകത്തിൻ്റെ എല്ലാ സമ്പത്തും ഈജിപ്റ്റിൽ കുമിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത് ആ ഈജിപ്റ്റിലെ സമ്പത്ത് മുഴുവനും ഇസ്രായേലിലേക്ക് കടന്നു വരികയാണ് ഇസ്രായേലിലേക്ക് കടന്നു വരുന്നതിൻ്റെ കാരണം ഇവർ ദാസ്യവേല ചെയ്യുന്നു ആ ദാസ്യവേലയുടെ പ്രതിഫലമായിട്ട് ഈജിപ്തിൻ്റെ എല്ലാ ഖനികളും അല്ലെങ്കിൽ അതിൻ്റെ സ്വർണ്ണങ്ങളും അതുമായി ബന്ധപ്പെട്ടതെല്ലാം ഈജിപ്ഷ്യന്മാർക്ക് ഈജിപ്റ്റിലുള്ളവർക്ക് ഇസ്രായേൽക്കാരെ കുറിച്ചൊരു ഭയം ജനിക്കുവാൻ കർത്താവ് ഇടയാകുകയും അതുവഴി ഈജിപ്റ്റിനെ അവർ കൊള്ളയടിക്കുകയും ചെയ്തു വന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അത് സംഭവിക്കുമെന്ന് ദൈവമായ കർത്താവ് മുൻകൂട്ടി നാനൂറ് വർഷ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ് നാലാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും എന്നാൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ അമൂര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്നൊരു തീച്ചുള കാണാറായി ജ്വലിക്കുന്ന ഒരു നാളം പിളർന്നിരുന്ന കഷണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി അന്ന് ആ കർത്താവ് അബ്രാഹിമിനോട് ഒരു ഉടമ്പടി ചെയ്തു നിൻ്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു ഈജിപ്റ്റ് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദാനം എന്ന് പറയുന്നത് വളരെ വിശാലമായൊരു ദേശമാണ് നൈൻ മുതൽ യൂഫ്രട്ടീസ് വരെയുള്ള നാടാണ് ദൈവം അബ്രാഹത്തിന് കൊടുത്തത് എന്നാൽ അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് ഈ വാഗ്ദാനത്തിൽ വേണ്ടത്ര വിശ്വാസം കൊണ്ടും ദൈവത്തിൽ ശരണപ്പെടാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ടും അവർക്ക് ഈ നാടൊന്നും കീഴടക്കാനായില്ല എന്ന് നിയമാവർത്തന പുസ്തകത്തിലെ മോശ അവരോട് വീണ്ടും വീണ്ടും പല ആവർത്തി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ ഇവിടെ ദൈവമായി കർത്താവ് അപ്രാഹത്തിന് കൊടുക്കുന്ന വലിയ ഒരു വാഗ്ദാനവും വലിയൊരു ഉടമ്പടിയുമാണ് നിനക്ക് ഞാൻ സന്താനങ്ങളെ തരും അത് നിൻ്റെ ദാസനായ ഏലിയാസറിലൂടെ ആയിരിക്കുകയില്ല നിൻ്റെ തന്നെ രക്തത്തിൽ നിൻ്റെ തന്നെ മകനും ആ മകനായിരിക്കും നിൻ്റെ ഭവനത്തിൻ്റെ യജമാനനായിട്ട് വരുന്നത് അത് നീ ഭയക്കേണ്ട ഞാൻ വാക്കുകൾ നീ വിശ്വസിക്കുക അതുകൊണ്ട് നീ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുക ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എന്നെക്കുറിച്ച് ഓർക്കുക അങ്ങനെ പ്രത്യാശ നിറയ്ക്കുക ആകാശത്ത് നോക്കിയാലും ഭൂമിയിൽ നോക്കിയാലും ഞാൻ നിനക്ക് തരുന്ന ഉടമ്പടി വളരെ കൃത്യമാണ് ആ ഉടമ്പടിക്ക് അനുസരിച്ച് നീ പ്രത്യാശയിൽ വളരുക അങ്ങനെ ദൈവമായ കർത്താവിൽ പ്രത്യാശിച്ചുകൊണ്ട് അബ്രാഹം വളരണവും ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായും അബ്രാഹത്തിന് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ ഈ വചനത്തിൽ അധിഷ്ഠിതമായി അബ്രാഹത്തിന് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന വലിയ ഒരു പ്രലോഭനത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണ് അല്ലെങ്കിൽ അബ്രാഹത്തെ തനതന്നെ ഭാര്യ പ്രലോഭിപ്പിച്ച് ഒരു തിന്മയിലേക്ക് ഒരു തെറ്റായ തീരുമാനത്തിലേക്ക് കൊണ്ടുപോകുന്നു ആദത്തിന് എന്ത് സംഭവിച്ചോ അതുപോലെ തന്നെ തെറ്റായ ഒരു തീരുമാനത്തിലേക്ക് അബരാഹത്തിനും പോകാനിടയായി എന്നതാണ് അടുത്ത ടെക്സ്റ്റിൽ അടുത്ത പതിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ എല്ലാ ഉടമ്പടികളും അവൻ എങ്ങനെയോ മറന്നു പോകുന്നു അല്ലെങ്കിൽ മറന്ന് പ്രവർത്തിക്കാനിടയാകുന്നു ആകാശത്തിലേക്ക് നോക്കിയുമ്പോഴും ഭൂമിയിലേക്ക് നോക്കുമ്പോഴും ദൈവോദിനത്തെ ഓർക്കാം ഓർക്കണം എന്ന ചിന്ത വിട്ടുപോകുന്നു അപരാഹത്തിനും വലിയ തെറ്റ് സംഭവിക്കുന്നു എന്നതാണ് നമ്മൾ അടുത്ത ടെക്സ്റ്റിൽ കാണുന്നത് അതുവരെയും നമ്മുടെ പഠനങ്ങൾ നമുക്ക് വളരെ സ്നേഹപൂർവ്വം തുടരാം ഈശോ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കുക ഈശ്വംശിയായി ശ്രദ്ധിയായിരിക്കട്ടെ